അരനൂറ്റാണ്ടിനിടയിലെ കടുത്ത തൊഴിലില്ലായ്മ പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്നുണ്ട് രാജ്യം. ആ തൊഴിലില്ലായ്മക്ക് വലിയൊരളവോളം പരിഹാരമായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. കേരളത്തിലുൾപ്പെടെ വലിയൊരു ജനവിഭാഗത്തിൻ്റെ ആശയമായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഭരണകൂടം ചരമക്കുറിപ്പ് എഴുതി തുടങ്ങി എന്നതാണ് 2020 ബജറ്റ് ബോധ്യപ്പെടുത്തുന്നത്. 2019 ബജറ്റിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ച തുക 70,001 കോടി രൂപയാണ്. പക്ഷേ 2020 എത്തുമ്പോൾ 60,500 കോടി രൂപയായി അത് വെട്ടിച്ചുരുക്കി. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ വിഹിതം വെട്ടിച്ചുരുക്കണമെങ്കിൽ ആ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം കുറയണമല്ലോ. അങ്ങനെയാണോ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്? കേന്ദ്രമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞത് മുൻവർഷത്തേക്കുള്ള അപേക്ഷിച്ച് 25% ആളുകൾ കൂടുതലായി ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിലേക്ക് കടന്നു വന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുൻവർഷത്തേക്കാൾ 70,001 കോടി രൂപയേക്കാൾ കൂടുതൽ തുകയാണ് അനുവദിക്കേണ്ടിയിരുന്നത്. സംഭവിച്ചത് 9,501 കോടി രൂപ വെട്ടിക്കുറച്ചു എന്നതാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. രാജ്യത്ത് 60% ആളുകൾ തൊഴിലെടുക്കുന്ന മേഖല കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതേയില്ല. 16 പദ്ധതി ആവിഷ്കരിച്ചു എന്ന് 2022 നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയിൽ ഇരട്ടി വരുമാനമുണ്ടാകുമെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ഇരട്ടി വരുമാനമുണ്ടാകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വാർഷിക വളർച്ചാ നിരക്ക് 10.4% വാർഷിക വളർച്ചാ നിരക്കുണ്ടെങ്കിൽ മാത്രമേ 2022 ഈ പറയുന്ന ഇരട്ടി വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ വാർഷിക വളർച്ചാ നിരക്ക് 3.9%. ഈ 3.9% വെച്ച് എങ്ങനെയാണ് 2022 കാർഷിക രംഗത്തെ ഇരട്ടി വർധനവുണ്ടാക്കുക എന്നതിനെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏത് ലോജിക്ക് വെച്ചായാലും ഗണിതശാസ്ത്രത്തിൻ്റെ ഏത് സമവാക്യം വെച്ചായാലും ആ പ്രസ്താവന എങ്ങനെയാണ് സാധൂകരിക്കപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഫാഷിസം എല്ലായ്പ്പോഴും ചെയ്ത് അത് തന്നെയാണ്, പച്ചയായ നുണ പറയുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അസമിലെ തടങ്കൽ പാളയത്തിൽ 29-ാമത്തെ ആളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അയാളുടെ പേര് നരേഷ് കോച്ച എന്നാണ്. മതം കൊണ്ട് ഹിന്ദുവാണ്, ഗോത്രം കൊണ്ട് ആദിവാസിയാണ്. പൗരത്വ ഭേദഗതി നിയമമോ വരാനിരിക്കുന്ന NRCയോ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രമാണ് ബാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആ പേരോർത്ത് വെക്കേണ്ടതാണ്. പേര് നരേഷ് കോച്ച എന്നാണ്, മതം ഹിന്ദുവാണ്, ഗോത്രം കൊണ്ട് ആദിവാസിയാണ്. പൗരത്വ രേഖ തെളിയിക്കാൻ കഴിയാതിരുന്നപ്പോൾ അയാൾ തടങ്കൽ പാളയത്തിൽ അടയ്ക്കപ്പെട്ടു. അവിടെ വെച്ച് ഹൃദയാഘാതമുണ്ടായി. ആശുപത്രിയിൽ വെച്ച് അയാൾ മരണപ്പെട്ടു. ആ മരണപ്പെടുന്നതിൻ്റെ 10 ദിവസം മുമ്പ് രാജ്യതലസ്ഥാനത്തെ രാംലീല മൈതാനിയിൽ പ്രധാനമന്ത്രി പറയുന്നു, നമ്മുടെ രാജ്യത്തൊരു തടങ്കൽ പാളയവുമില്ല എന്ന്. നുണകൾക്ക് മേൽ നുണകൾ അടുക്കിവെച്ച് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം നമ്മുടെ രാജ്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അടിച്ചമർത്തലുകൾ തുടരുന്നത് എന്ന ചോദ്യത്തിന് ചില സ്വയം വിമർശനങ്ങൾക്ക് രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും നമ്മളൊക്കെയും തയ്യാറാകേണ്ടതുണ്ട്. എന്താണ് പ്രശ്നം? നമ്മുടെ നിർണായക നേരങ്ങളിലെ നിശബ്ദത വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട്. കശ്മീരിൻ്റെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്തു. എന്തിനാണ് റദ്ദ് ചെയ്തത്? കശ്മീരിൻ്റെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഒരു രാജ്യം ഒരു നിയമം എന്നതാണ്. ഒരു രാജ്യം ഒരു നിയമം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി മണിപ്പൂരിനും മേഘാലയക്കുമൊക്കെ ഇന്നർ ലൈൻ പെർമിറ്റ് അനുവദിച്ചത്? ജമ്മുകശ്മീരിൻ്റെ കാര്യത്തിൽ മാത്രം മതിയോ ഒരു രാജ്യം ഒരു നിയമം എന്നത്? മറിച്ച് മേഘാലയയിൽ മണിപ്പൂരിലുമൊക്കെ ഇന്നർ ലൈൻ പെർമിറ്റ് നൽകിക്കൊണ്ട് അതേ നിയമത്തെ റദ്ദ് ചെയ്യുകയാണ്. പ്രശ്നം, കശ്മീർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ് എന്നതാണ്. ജമ്മുകശ്മീരിലെ ജനങ്ങളെ ഇപ്പോഴും ജിഹാദികളെന്ന് സംബോധന ചെയ്യുകയാണ്. അവരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുകയാണ്. അങ്ങനെ മുദ്രകുത്തുന്നവർ 2 പേരുകളെങ്കിലും ഓർത്തു വെക്കേണ്ടതുണ്ട്. ജമ്മുകശ്മീരിലെ പാവപ്പെട്ട മനുഷ്യരെ ജിഹാദികളെന്നും രാജ്യദ്രോഹികളെന്നും ചിത്രീകരിക്കുന്നവർ 2 പേരുകൾ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പേര് മുഹമ്മദ് മഖബൂൽ ഷർവാനി എന്നാണ്.
എന്താണ് മക്ബൂൽ ഷർവാനി ചരിത്രത്തിൽ അടയാളപ്പെട്ട സന്ദർഭം? 1947 ഇന്ന് ഈ ജമ്മു കശ്മീരിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങളുടെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള ആയിരക്കണക്കിന് പട്ടാൻ വംശജർ ജമ്മു കശ്മീരിലേക്ക് നുഴഞ്ഞുകയറി. ആ നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻകാരായ പട്ടാൻ വംശജർ ചെന്നിരുന്നത് മുഹമ്മദ് മക്ബൂൽ ഷർവാനി എന്ന് പേരായ 19 വയസ്സുകാരന്റെ കശ്മീരി യുവാവിന്റെ മുമ്പിലാണ്. ആ കശ്മീരി യുവാവ് ഈ കടന്നു വന്ന നുഴഞ്ഞുകയറ്റക്കാരെ എന്തു ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ബാരാമുള്ളയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യമില്ലാത്ത വഴികളിലൂടെ കൊണ്ടെത്തിക്കാം. നിങ്ങളെ ഞാൻ ശ്രീനഗറിലേക്ക് എത്തിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ആ സംഘത്തെയും കൊണ്ടുപോയി 4 ദിവസം അവരെ ചുറ്റിച്ച് ഒടുവിൽ ഇന്ത്യൻ സൈനികരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഈ സംഘം മനസ്സിലാക്കുന്നുണ്ട്, ഈ പറയുന്ന മുഹമ്മദ് മക്ബൂൽ ഷർവാനി ഞങ്ങളെ കെണിയിലകപ്പെടുത്തിയതാണ് എന്ന് മനസ്സിലായപ്പോ ആ ചെറുപ്പക്കാരനെ കുരിശിൽ തറച്ചു കൊലപ്പെടുത്തി. ജമ്മു കശ്മീരിലെ 19 വയസ്സുകാരനെ ആ ചെറുപ്പക്കാരനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ പട്ടാളം ശ്രീനഗറിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. മുഹമ്മദ് മക്ബൂൽ ഷർവാനി കമ്മ്യൂണിറ്റി ഹാൾ എന്നാണ് അതിന്റെ പേര്. 1965 വരിക. 1965 പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ആ ആക്രമണത്തെ അതിജീവിക്കുന്നതിന് ഇന്ത്യയെ സഹായിച്ച മറ്റൊരു ചെറുപ്പക്കാരനെ കൂടി പറയേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പേര് മുഹമ്മദ്ദീൻ ജാഗിർ എന്നാണ്. ജാഗിർ ഒരു ദിവസം തന്റെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ തന്റെ ജന്മഗ്രാമത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അപരിചിതരായ ഒരു സംഘത്തെ കാണുന്നു. ആ സംഘം മുമ്പ് ഈ പ്രദേശത്ത് കണ്ട ആളുകളെല്ലാം ആ സംഘം ഈ ചെറുപ്പക്കാരനോട് 2 കാര്യങ്ങൾ ചോദിക്കുന്നു. ഒന്നെനിക്ക് പട്ടണത്തിലേക്കുള്ള വഴി പറഞ്ഞു തരണം, ഞങ്ങൾക്ക് പട്ടണത്തിലേക്ക് വഴി കാണിക്കണം, ഞങ്ങൾക്ക് അല്പം കശ്മീരി വസ്ത്രങ്ങൾ കൂടി സംഘടിപ്പിച്ചു തരണം. ഈ 2 ആവശ്യങ്ങൾ കേട്ടപ്പോ മുഹമ്മദ്ദീൻ ജാഗിറിന്റെ മനസ്സിൽ അപായ സൂചന മുഴങ്ങുകയാണ്. ഇന്ത്യ അസ്ഥിരപ്പെടുത്താനെത്തിയ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന ചിന്ത ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടാവുകയാണ്. ഈ കടന്നു വന്ന സംഘത്തിന്റെ 2 ആവശ്യങ്ങളും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സംഘത്തെ കുറിച്ച് ഇന്ത്യൻ സൈനികർക്ക് വിവരം കൊടുത്തു. 1965 പാകിസ്ഥാന് മേൽ ഇന്ത്യ വിജയം നേടിയത് ഈ ചെറുപ്പക്കാരൻ നൽകിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. 1966 ആ ചെറുപ്പക്കാരന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആ പത്മശ്രീ അവാർഡ് സമർപ്പിക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ ബഹുമാനിയായ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് ആ ചെറുപ്പക്കാരനോട് കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, രാജ്യം നിനക്ക് എന്താണ് നൽകേണ്ടത്, ഈ രാജ്യത്തിന് നീ ചെയ്ത സേവനത്തിന് പകരമായി രാജ്യം നിനക്ക് എന്ത് നൽകണമെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ ജമ്മു കശ്മീരിൽ നിന്നുള്ള യുവാവ് വളരെ സ്നേഹത്തോടുകൂടി ഇന്ദിരാഗാന്ധിയോട് പറയുന്നത്, ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള കടപ്പാട് നിർവഹിച്ചിരിക്കുന്നു, പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയുന്നുവെങ്കിലും ശ്രീമതി ഗാന്ധി ചെറുപ്പക്കാരൻ രണ്ടാഗ്രഹങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ വെച്ചു. ഒന്നാമത്തേത്, എനിക്കൊരു ഫിലിപ്സ് റേഡിയോ വേണം. നമ്മുടെ രാജ്യത്തിന്റെ നിർണായകമായൊരു കാലത്ത് അതിനിർണായകമായൊരു വിവരം നൽകിയ ചെറുപ്പക്കാരന് എന്തും നൽകാൻ ഭരണകൂടം സന്നദ്ധമായ കാലത്തെ ചെറുപ്പക്കാരന്റെ ആവശ്യം, എനിക്കൊരു ഫിലിപ്സിന്റെ റേഡിയോ തരണം. ഇന്ദിരാഗാന്ധി പറഞ്ഞു, വാങ്ങിത്തരാം. രണ്ടാമത്തെ ആഗ്രഹം, എനിക്ക് ജമ്മുകശ്മീരിലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, പക്ഷെ ആ പെൺകുട്ടിയുടെ പിതാവിന് ഞാൻ അവളെ വിവാഹം ചെയ്യുന്നത് ഇഷ്ടമല്ല.
രാജ്യം ഇടപെട്ട് വിവാഹം നടത്തി തരണം. ലോകചരിത്രത്തിൽ പ്രണയം പൊളിച്ചിട്ടേയുള്ളൂ ഭരണകൂടങ്ങൾ. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രണയത്തിന് വേണ്ടി രാജ്യമിറങ്ങി, ഡൽഹിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ ശ്രീനഗറിലേക്ക് അയച്ച്, ജമ്മുകശ്മീരിലേക്ക് അയച്ച് ആ പെൺകുട്ടിയുടെ പിതാവുമായി ഈ ഉദ്യോഗസ്ഥൻ സംസാരിക്കുകയും രാജ്യവും സർക്കാരും മുൻകൈയെടുത്ത് ആ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. മുഹമ്മദ് ബിൻ ജാഗിറിന്റെ വിവാഹം രാജ്യം നടത്തിക്കൊടുത്തു. 1990 മുഹമ്മദ് ബിൻ ജാഗിർ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. മുഹമ്മദ് ബിൻ ജാഗിറിന്റെ പിന്മുറക്കാർ ജമ്മുകശ്മീരിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മക്ബൂൽ ഷർവാനിയുടെ ബന്ധുമിത്രാദികളും ജമ്മുകശ്മീരിലുണ്ട്. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ 200 ദിവസത്തിലധികമായി ആ സംസ്ഥാനത്തെ ഒരു തുറന്ന ജയിലാക്കി ഭരണകൂടം അവരെ അടച്ചിട്ടിരിക്കുകയാണ്. 3 മുൻ മുഖ്യമന്ത്രിമാർ തടവിലാണ്. പൊതുസുരക്ഷാ നിയമവും ദേശസുരക്ഷാ നിയമവും ചാർത്തപ്പെടുകയാണ്. ഇങ്ങനെ ആ നാട്ടിലെ ജനതയ്ക്കെതിരെ അനീതി പ്രവർത്തിച്ചപ്പോ ആ അനീതിയെ നെഞ്ചു നിവർത്തി ചോദ്യം ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാകുമായിരുന്നു എന്നൊരു സന്ദേഹം എനിക്കുണ്ട്. നമ്മൾ ആ തെറ്റു തിരുത്തേണ്ടതുണ്ട്. രാജ്യത്തെവിടെയും ഇരവൽക്കരിക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യമാകെ തകരുകയാണ് എന്ന്, നമ്മുടെ രാജ്യമാകെ കുട്ടിച്ചോറാവുകയാണ് എന്ന് ആരും നിരാശപ്പെട്ടു പോകേണ്ടതില്ല. 2019 സംഭവിക്കാനിരിക്കുന്ന അപകടകരമായ അതിക്രമത്തെയും ഇന്തില്ലാത്ത RSS-കാരൻ ഈ രാജ്യത്തെ ജനലക്ഷങ്ങളുടെ പൗരത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, ഞങ്ങളുടെ പൗരത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ RSS-കാരോട് ഒരൊറ്റ വാക്കിൽ മറുപടിയുണ്ട്: ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നതാണ് ആ മറുപടിയായി പറയാനുള്ളത്. ധീരത കൊണ്ട് ഭരണകൂടത്തിന്റെ ആയുധങ്ങളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കും. അവരുടെ മൂർച്ചയുള്ള വാളുകളെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്തായ മൂല്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യും. നമ്മൾ അതിജയിക്കും. ഇന്ത്യ ഇരുട്ടിനെയും കടന്നു പോകും. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. നന്ദി.